പ്രിയപ്പെട്ടവര്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അധിനിവേശ രാഷ്ട്രം, ഇതിനെക്കുറിച്ച് ലോകത്തൊക്കെ വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, വലിയ സൈനിക ശക്തിയാണ് എന്ന്. പക്ഷേ ഇപ്പോൾ ഈ ഒരു 10-12 ദിവസമായി ഹമാസുമായി, ഹമാസ് എന്ന് പറയുമ്പോൾ ഒരു സായുധ സംഘം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാൽ ഈ സായുധ സംഘത്തിൻ്റെ പോരാട്ടങ്ങളോട് സമാനത അല്ലെങ്കിൽ അതിലേറെ താഴ്ന്ന നിലവാരമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ഇതുവരെ ഉണ്ടായ സ്ട്രൈക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഹമാസിൻ്റെ അടുക്കൽ കുറേ മിസൈലുകളുണ്ട്. ആ മിസൈലുകളെല്ലാം അവർ ലക്ഷ്യമാക്കി ഇസ്രയേലിലെ ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി ആ മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ കയ്യിൽ കുറേ യുദ്ധവിമാനങ്ങളുണ്ട്. ആ യുദ്ധവിമാനങ്ങളും അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ വാങ്ങിയ കുറേ വലിയ പ്രഹരശേഷിയുള്ള കുറേ മിസൈലുകളും ബോംബുകളൊക്കെ ഉണ്ട്. അത് ഫലസ്തീനിൽ എവിടെയാണ് എന്നൊന്നും കാഴ്ചപ്പാടുകളില്ല, കിട്ടുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയിടുന്നു. അതല്ലാതെ ഒരു യുദ്ധത്തിൻ്റെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഇസ്രയേലിൻ്റെ ഈ നീക്കങ്ങളിലൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രയേൽ ഇതുവരെ ചെയ്ത എല്ലാ ബോംബിങ്ങുകളും, അതായത് അവർ ചെയ്ത എല്ലാ നടപടികളും, അത് യുദ്ധ കുറ്റകൃത്യങ്ങളിലപ്പെടുക. യഥാർത്ഥത്തിൽ ഇസ്രയേൽ ചെയ്തത് യുദ്ധമല്ല, യുദ്ധം എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. യുദ്ധമെന്ന് പറയുന്നത് അത് നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ രാഷ്ട്രങ്ങൾക്കും സൈനിക സംവിധാനങ്ങളോ ആയുധങ്ങളോ ഒക്കെ ഒരുക്കി വെക്കുന്നത്. കാരണം നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്. അതേസമയത്ത് ആ യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതാണ്, UN അംഗീകരിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് ആ കുറ്റകൃത്യങ്ങൾ മാത്രമാണ്. എന്നാൽ അത്തരം കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് യുദ്ധമെന്ന് പറയാൻ കഴിയില്ല. സാധാരണ ഒരു തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ ഇവർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ അമേരിക്ക എവിടെയെങ്കിലും ആക്രമണം നടത്തി, അതിന് പ്രതികാരമായിട്ട് വേറെന്തെങ്കിലും രാഷ്ട്രത്തിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചാവേറുകളായി പൊട്ടിത്തെറിക്കും. ഇതിന് സമാനമായ പ്രവൃത്തി ഹമാസ് ഇസ്രായേലിനകത്ത് കയറി അവരുടെ സൈനികരായ ഒരുപാട് ആളുകളെ വധിച്ചു. കാര്യമായും സൈനിക കേന്ദ്രങ്ങൾ തന്നെയാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ആ സൈനികരെ വധിച്ചു, കുറേ സൈനികരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഇതൊരു തീർച്ചയായും ഒരു സ്ട്രാറ്റജി ഉള്ള ഒരു യുദ്ധതന്ത്രം പൂർണ്ണമായും പാലിച്ച ഒരു പ്രത്യേകമായൊരു അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അതിന് തിരിച്ച് ബദലായി ഇസ്രായേൽ ഫലസ്തീനിൽ കൊണ്ടുവന്ന് ബോംബിടുമ്പോൾ, ഗാസയിൽ കൊണ്ടുവന്ന് ബോംബിടുന്ന സമയത്ത് ഏത് ഹമാസിനെയാണ് വധിക്കാൻ സാധിച്ചത്? മാക്സിമം 12 ദിവസത്തെ ഈ ആക്രമണങ്ങളിൽ ഒന്നോ രണ്ടോ ഹമാസിൻ്റെ ആളുകളെ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നല്ലാതെ എന്താണ് ഇസ്രായേലിന് സാധിച്ചിട്ടുള്ളത്? സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ഈ തീവ്രവാദികളൊക്കെ ചാവേറുകളായി പൊട്ടിത്തെറിക്കും പോലെ സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. അതല്ലാതെ ഇപ്പോൾ കരയുദ്ധം തുടങ്ങിയാൽ ആ ഭാഗത്തുള്ള ഹമാസിനെയൊക്കെ പിടിക്കാൻ അവർക്ക് സാധിക്കും എന്ന് പലരും വിലയിരുത്തിയിരുന്നു. പക്ഷേ ഈ ഒരു കരയുദ്ധം തുടങ്ങാൻ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യമില്ല. അതായത് അവിടേക്ക് ചെന്നാൽ അവർക്കറിയാം അവരുടെ സൈനികരുടെ ഒരു ശവപ്പറമ്പായി, ശ്മശാനമായി അത് മാറുമെന്ന് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഇന്നലെയും ഹിസ്ബുല്ലയുമായിട്ടുള്ള കാര്യത്തിലും അമേരിക്ക നൽകിയ നിർദ്ദേശം അത് തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ബൈഡൻ നൽകിയിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ തീർച്ചയായും അത് പ്രവിശ്യയിൽ അമേരിക്കക്ക് പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ ഹിസ്ബുല്ലയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാൻ നന്നായി ആയുധങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ ഈ അടുത്ത് കണ്ടെത്തിയിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട്. ഈ ഹൈപ്പർസോണിക് മിസൈല് അത് ക്രൂസ് മിസൈലാണ്. അതുകൊണ്ട് തന്നെ പടക്കപ്പലുകളെ ഏതിനെയും തകർക്കാൻ അതിന് സാധിക്കും. അത് ഹൈപ്പർസോണിക് ആയതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഒരിക്കലും തന്നെ പുതിയ സംവിധാനങ്ങളൊന്നും നിലവിലില്ല. അതുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് പോലും അത് ഭീഷണിയായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ലെബനാനുമായി അല്ലെങ്കിൽ ഹിസ്ബുല്ലയുമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിന് പകരമായി ഇവിടെ കൂട്ടക്കുരുതി നടത്തുക, വംശഹത്യ നടത്തുക. യഥാർത്ഥത്തിൽ നമ്മൾ ചരിത്രത്തിൽ വലിയ ഒരു പരാക്രമിയായി ഈ ഹിറ്റ്ലറിനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹിറ്റ്ലർ ചെയ്തത് ഇതുപോലുള്ള ഒരു കർമ്മമല്ലാതെ മറ്റെന്താണ്? ഒരു വിഭാഗത്തെ കൊന്നെടുക്കാനുള്ള ശ്രമം നടത്തി എന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒരു യുദ്ധം ചെയ്തു, ഒരു യുദ്ധധീരൻ എന്ന് ഹിറ്റ്ലറിനെ കുറിച്ച് പറയാറില്ല. അവനെക്കുറിച്ച് പരാക്രമി, ദ്രോഹി ഇങ്ങനെയുള്ള ചീത്ത വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതായത് യുദ്ധ സാമർഥ്യമെന്നോ യുദ്ധമെന്നോ അതിനെക്കുറിച്ച് പറയില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് ഇസ്രായേലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ISനെ പോലുള്ള തീവ്രവാദി സംഘങ്ങൾ എന്താണോ ലോകത്ത് ചെയ്യുന്നത് സമാനമായ രീതികൾ തന്നെയാണ് ചെയ്യുന്നത്. ഭക്ഷണം നൽകാതിരിക്കുക, കരണ്ട് നൽകാതിരിക്കുക, വെള്ളം നൽകാതിരിക്കുക, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് ബോംബിടുക. സാധാരണഗതിയിൽ ഒരു യുദ്ധം ചെയ്യുമ്പോൾ
അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും, സൈനിക ടാർഗറ്റ് ഉണ്ടാവും. ആ ഒരു ടാർഗറ്റിലേക്ക് അവർ ആക്രമണം നടത്തുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പിന്നെ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകളോ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുള്ള എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായേക്കാം, ചില പരിക്കുകളോ അല്ലെങ്കിൽ മരണമൊക്കെ സംഭവിക്കാം. എന്നാൽ അവരെ പെട്ടെന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുക, കാരണം അത് യുദ്ധത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് അവരെ ഹോസ്പിറ്റലിലെത്തി അത് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇസ്രയേൽ ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്തേക്ക് നന്നായി മിസൈൽ ആക്രമണം നടത്തുന്നു, ആളുകൾ കൂട്ടമായി മരിക്കുന്നു, കുറെ ആളുകൾക്ക് അപകടങ്ങൾ പറ്റുന്നു. അപകടം പറ്റിയ ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ അവരൊന്നും അബദ്ധത്തിൽ പരിക്കേറ്റവരല്ല, അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ കൊല്ലണമെന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അറ്റാക്ക് നടത്തിയത്, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് അവരെത്തിയിട്ടുള്ളതെങ്കിൽ ആ ഹോസ്പിറ്റലും തകരട്ടെ എന്ന രൂപത്തിൽ ഹോസ്പിറ്റലിലേക്ക് ബോംബിടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള രീതിയാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രങ്ങളും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആളുകളെ കൊന്ന് വിജയിക്കുക എന്നത് സിമ്പിളായ ഒരു കാര്യമാണ്. കാരണം ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ആളുകൾ കൂടി നിൽക്കുന്ന ക്യാമ്പുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് മിസൈൽ വിടുകയാണെങ്കിൽ ഏത് രാഷ്ട്രത്തിനും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, ആളുകളെ കൊന്നെടുക്കാൻ സാധിക്കും. പക്ഷേ അതൊരു യുദ്ധത്തിന്റെ ലക്ഷ്യമല്ല, അത് മനുഷ്യത്വമുള്ള ആളുകൾക്ക് ചേർന്ന കാര്യമല്ല, അത് ലോകം അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ പരമാവധി ആളുകളെ, സാധാരണക്കാരായ ആളുകൾ എവിടെയും കുറ്റക്കാരല്ല, അതുകൊണ്ട് അവരെ സംരക്ഷിക്കുവാനും അവർക്ക് അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ അവരുടെ കരണ്ട് വെളിച്ചം സംവിധാനം അവരെ തടസ്സപ്പെടുത്താതെ ആ രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തുക എന്നതാണ്. പക്ഷെ ഒരു ചെറിയ, കേവലം ഒരു നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറിയ ജില്ലയോട് മാത്രം താരതമ്യപ്പെടുത്താവുന്ന ഒരു സ്ഥലത്തെ ഒരു വലിയ രാഷ്ട്രം, ലോകത്ത് വലിയ സൈന്യം, വലിയ സെക്യൂരിറ്റി, വലിയ ഇന്റലിജൻസ്, വലിയ സംവിധാനങ്ങൾ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രം ഈ ഒരു ചെറിയ ഏരിയയിലുള്ള ആളുകളെ കീഴടക്കാൻ ഉദ്ദേശിച്ചിട്ട് സാധിക്കുന്നില്ല, കരയുദ്ധം നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഈ ഒരു വലിയ സംവിധാനം അല്ലെങ്കിൽ വലിയ രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ പവർ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല ചെറിയൊരു അറ്റാക്ക് ഉണ്ടായ ആ സമയത്ത് തന്നെ ഓടി വരൂ എന്ന് പറഞ്ഞ് അമേരിക്കയെയും ബ്രിട്ടനെയും അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങളെയൊക്കെ ആർത്തു വിളിച്ച് സഹായത്തിന് കൊണ്ടുവന്ന ഇവർക്ക് എന്ത് നിലനിൽപ്പാണല്ലോ, അല്ലെങ്കിൽ എന്ത് സൈനിക ശക്തിയാണ് അവകാശപ്പെടാനുള്ളത്. സാധാരണഗതിയിൽ അവർ യുദ്ധം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അവർ സ്കെച്ചുണ്ടാക്കി എവിടെയൊക്കെ ഇന്ന ആളുകളുണ്ട് എന്ന് തെരഞ്ഞെടുത്ത് ആ ഹമാസിന്റെ ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകളെ മാത്രം അവർ മിസൈൽ ചെയ്ത് അത് തകർത്തു പോകാറുണ്ട്. അപ്പോൾ നാലോ അഞ്ചോ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വധിച്ചു എന്ന് അവകാശപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്യാൻ സാധിച്ചു? പൂർണ്ണ പരാജയമാണ്. ജനങ്ങളെ കൊന്നു തള്ളി എന്നത് അതിലൂടെ അവർ ആസ്വദിക്കുന്നുണ്ടാകും, പക്ഷേ യുദ്ധം എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ ലോകം ഇത് പരാജയമായിട്ടാണ്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുട്ടികൾ പറയാറുണ്ടല്ലോ, ഉമ്മ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ ചീത്ത പറയുമ്പോൾ ഞാൻ ഇവിടെ ആകെ വൃത്തികേടാക്കുമെന്ന്. നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വൃത്തികേടാകും, അതിനാ കുട്ടിക്ക് സാധിക്കും. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് പറയാറുള്ളത്? ഇതുപോലുള്ള ഒരു ചെറിയ കുട്ടി ചെയ്യുന്ന രൂപത്തിലുള്ള വൃത്തികേടുകളാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകം ഇസ്രായേലിനെ കുറിച്ച് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്.